ഒരു വേഷവിധാനങ്ങൾ കണ്ടുകഴിഞ്ഞാൽ എങ്ങനെ ഞെട്ടാതിരിക്കും. സൂപ്പർ, എല്ലാം കൊണ്ടും ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടൊരു സിനിമയാണ്. എല്ലാവരും ഒരേ രീതിക്കാണ് പറയണത്, മമ്മൂക്കയുടെ ഈ നിറഞ്ഞ പകർന്നാട്ടം. ഇപ്പൊ നമ്മുടെ ബാക്ക് സ്ക്രീനിൽ പുള്ളി അഭിനയിക്കുന്ന മാടനായിട്ടും മർദ്ദനായിട്ടും ഒക്കെ അഭിനയിക്കുന്നില്ലേ, ഇത് പുള്ളിയുടെ ഒരു ഇവിൾ, ഒരു പുതിയ നെയിമാണ് പുള്ളിക്കുള്ളത്. രക്ഷയില്ല, അസാധ്യം, ഹൗസ്ഫുൾ ആണ്. എല്ലാവരും ഒരേ രീതിക്കാണ് പറയണത്, മമ്മൂക്കയുടെ ഈ നിറഞ്ഞ പകർന്നാട്ടം. മമ്മൂട്ടിയുടെ നല്ല അഭിനയായിരുന്നു. അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് എനിക്ക് തോന്നിയത്. ബ്ലാക്ക് ആൻഡ് വൈറ്റില് ഡിഫറെന്റ് ആയിട്ടുണ്ടായിരുന്നു, ഡ്രസ് ഉണ്ടായിരുന്നു. ശരിക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. പിന്നെ ഒരു കുഞ്ചമ്മൻ പോട്ടി എന്നുള്ള കഥാപാത്രം ഭയങ്കര ഒരു നല്ലൊരു ത്രില്ലിംഗ് ആട്ടം. മമ്മൂക്കൊക്കെ ഈ ഒരു ഏജിൽ ചെയ്യാൻ പറ്റുന്ന ഒരിക്കലും നമ്മൾ വിചാരിക്കണമില്ല. ശർക്കരയും നന്നായിട്ട് മമ്മൂക്ക അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കേട്ടും സിദ്ധാർത്ഥ് ഭരതൻ സാറാണെങ്കിലും അതുപോലെ തന്നെ അർജുന അശോകൻ സാറാണെങ്കിലും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടൊരു സിനിമയാണ്. വേണോ ആ സിനിമയ്ക്ക് മമ്മൂട്ടിയുടെ സൗന്ദര്യം കണ്ട സിനിമ. കുഴപ്പമില്ല, നന്നായിട്ട് നിന്ന് കട്ടക്ക. ഓക്കെ, വെറൈറ്റി ആയിരുന്നു. നോർമലി ഉണ്ടാവുന്ന മമ്മൂക്ക എല്ലാം വ്യത്യസ്തമായിരുന്നു. മമ്മൂട്ടിയും അർജുന അശോകൻ നല്ല അഭിനയമായിരുന്നു. മരിക്കുകയായിരുന്നു അവര്. എന്താ പറയാ ഒരു സ്റ്റോറിന്ന് തന്നെ അപ്പുറം കുറെ ഇംപ്ലൈ ചെയ്യാനുണ്ട്, കുറെ മെസ്സേജ് എല്ലാം കൊടുക്കുന്നുണ്ട്. മലയാള സിനിമയിൽ വളരെ കുറവാണല്ലോ ഇങ്ങനത്തെ സിനിമകൾ. അടിപൊളി അടിപൊളി എക്സ്പീരിയൻസ്. സൂപ്പർ പടം. മമ്മൂക്ക അർജുന അശോകനൊക്കെ സൂപ്പർ. കല്ലക്കി ഒന്നും പറയല്ല, മമ്മൂക്ക ഞെട്ടിച്ചെന്ന് പറയുന്നത് ഈ ഒരു വേഷവിധാനങ്ങൾ കണ്ടുകഴിഞ്ഞാൽ എങ്ങനെ ഞെട്ടാതിരിക്കും. സൂപ്പർ, അമേസിംഗ്, സൂപ്പർ. കൊള്ളായിരുന്നു, നല്ല പടമാണ്. കുഴപ്പമില്ല, ഒരു വെറൈറ്റി ആണ്, നല്ല വെറൈറ്റി. മമ്മൂട്ടി കിട്ടില്ല, അർജുന അശോകനാണ്.